നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊടുത്തൊരു വാർത്തയായി ബന്ധപ്പെട്ട് അതിൻ്റെ നിജസ്ഥിതികൾ ഇപ്പോൾ പുറത്തു വന്നപ്പോൾ, അതായത് തിരുവനന്തപുരത്ത് കുഞ്ഞിന് നഷ്ടപ്പെട്ട അനുപമ എന്നൊരു അമ്മയെക്കുറിച്ചൊരു വാർത്ത കൊടുത്തതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതിയും ഇന്നത്തെ സമൂഹത്തിൽ ആ ഒരു സംഭവം കൊടുത്തൊരു തെറ്റായ സന്ദേശത്തെ കൃത്യമായി ജനങ്ങളോട് തിരുത്തി അത് അങ്ങനെ നടക്കാൻ പാടില്ലാത്ത സംഭവമാണെന്ന് പറയേണ്ടി വരികയാണ്. മാധ്യമങ്ങളുടെ എടുത്തുചാട്ടവും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു സംഭവത്തെ കിട്ടിയ പാടെ എടുത്ത് അവതരിപ്പിച്ചതിൽ നിന്നാണ് കേരളമേ ലജ്ജിക്കൂ എന്ന രീതിയിലേക്ക് ഒരു സംഭവം എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് അനുപമയുടെ അച്ഛൻ ജയചന്ദ്രനാണ് ശരി, ഒരുപക്ഷെ ഈ സംഭവം കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ വീടുകളിൽ ആവർത്തിക്കപ്പെടുമ്പോഴാണ് ഒരു പിതാവിൻ്റെ വേദന എന്താണ്, ഒരു കുടുംബത്തിൽ രക്ഷിതാക്കളുടെ വേദന എന്താണ്, മക്കളുടെ എടുത്തുചാട്ടം കൊണ്ട് ഒരു കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന അഭിമാന നഷ്ടം, ഇതൊക്കെയാണ് അനുപമയുടെ സംഭവം. ജയചന്ദ്രൻ എന്ന പിതാവ് 100% ശരിയാണ്. ഒരു മകളെ പോറ്റി വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് ഈ തരത്തിലാക്കുമ്പോൾ തിരിച്ച് ആ തണലിൽ വളർന്നതിന് ശേഷം അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ അവഹേളിക്കുന്നൊരു മകളെ ഒരിക്കലും മകളായിട്ടോ അല്ലെങ്കിൽ മനസാക്ഷിയുള്ളൊരു സ്ത്രീയായിട്ട് കാണാൻ കഴിയില്ല. എന്താണ് ജയചന്ദ്രൻ ചെയ്ത തെറ്റ്? അതായത് വിദ്യാഭ്യാസം നടത്തുന്ന ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പെൺകുട്ടി ഈ കാലയളവിൽ ഗർഭം ധരിക്കുമ്പോൾ ഒരച്ഛൻ എന്താണ് ചെയ്യേണ്ടത്? മൂത്ത മകളുടെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന സന്ദർഭം ഏതൊരു വീട്ടിൽ സംഭവിച്ചാലും ഒരു രക്ഷിതാവിന് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ പിതാവിൻ്റെ മറ്റൊരു മാതൃകയെന്ന് പറയുന്നത് ഈ സംഭവവികാസമുണ്ടായിട്ടും അനുപമയെ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടില്ല. അവർ പ്രസവത്തിനുൾപ്പെടെ ഒപ്പം നിന്നതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് ഈ പറയുന്ന അമ്മത്തൊട്ടിൽ കൊച്ചിനെ ദത്ത് കൊടുക്കുകയാണ്. ആ സംഭവത്തെ മുൻനിർത്തി എന്തൊക്കെ നുണകളാണ് മാധ്യമങ്ങളിലൂടെ ഇവർ പ്രചരിപ്പിച്ചത്. മറ്റൊരു ഭാര്യയുള്ള വ്യക്തിയിൽ നിന്ന് ഗർഭം ധരിച്ച് വീട്ടിൽ വരുന്ന ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് ഒരു രക്ഷിതാവിന് ഉറച്ച മനസ്സാലെ അല്ലെങ്കിൽ സുരക്ഷിതത്വ ബോധത്തോടുകൂടി ആ പറയുന്ന വ്യക്തിയോട് അയക്കാൻ കഴിയുക? ഇതൊക്കെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം മാത്രമാണ്. ഇപ്പോൾ പുരോഗമനപരം എന്നാണ് പറയുന്നത്. എന്ത് പുരോഗമനപരം? ഇതാണോ പുരോഗമനപരം? ഇതാണോ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള അതിർവരമ്പുകളെ ഭേദിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ഈ കുട്ടി വിളിച്ചു പറഞ്ഞത്? അച്ഛനെ അവഹേളിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും പരമോന്നതി ചെയ്തു കഴിഞ്ഞു. ഒരു മകളും ഇങ്ങനെയൊന്നും ഒരു രക്ഷിതാവിനോടും ചെയ്യാൻ പാടില്ല. കാര്യം എങ്ങനെയാണ് അനുപമ ഇന്ന് കാണുന്ന അനുപമയായതിന് പിന്നിൽ ആ പിതാവിൻ്റെ ഒരുപാട് കാലത്തെ അധ്വാനമുണ്ട്. ആ അധ്വാനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ടുള്ള ഇന്നത്തെ ഈ പ്രതികരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവഹേളനം, കേരളമേ ലജ്ജിക്കൂ എന്ന് എങ്ങനെ എഴുതി പിടിപ്പിക്കാൻ തോന്നി? ഇതൊക്കെയാണോ സ്ത്രീത്വം? ഇതൊക്കെയാണോ പുരോഗമനപരം? അജിത്തിനെ പോലെ പുറത്തു വരുന്ന വാർത്തകൾ വെച്ചിട്ട് വലിയ ഫ്രോഡ് വ്യാപനങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തി. മൂന്നാമത്തെ വിവാഹമാണ്. ആദ്യത്തെ വിവാഹം സ്വന്തം സുഹൃത്തിന്റെ ഭാര്യയാണ് അയാൾ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു. ആ ബന്ധം തീരുന്നതിന് മുമ്പേ അടുത്ത ആളുമായിട്ട് ബന്ധം. എന്തൊരു വൃത്തികെട്ട സമീപനമുള്ള ഒരു പുരുഷൻ. അങ്ങനെ ഒരു വ്യക്തിയെ സ്വന്തം ഭർത്താവായിട്ട് പോയി സ്വമേധയാ കണ്ടെത്തി വരുമ്പോൾ ഒരു പിതാവ് അത് അംഗീകരിച്ചു തരണമെന്ന് ഈ നാട്ടിൽ ആരാണ് പറയുന്നത്? ഇതിനെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വാർത്തയെ വക്രീകരിച്ചത്. ഒരു പിതാവിനെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്രത്തോളം അവഹേളിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ അവഹേളിച്ചു കഴിഞ്ഞു. ഏതെല്ലാം തരത്തിൽ ലൈവ് ഇരുത്തി അവരുടെ പ്രതികരണങ്ങൾ കൊടുത്ത് അവരുടെ വായിൽ വരുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ സമൂഹത്തോട് തെറ്റായി പറയിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ഖേദപ്രകടനമെങ്കിലും നടത്തണ്ടേ? ഈ വാർത്തയെ ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുമ്പോഴാണ് ഇങ്ങനെ കുറെ രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ സമൂഹം ആ പിതാവിന്റെ വേദനയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരുപക്ഷെ മുൻപ് അനുപമ എന്ന ആ പെൺകുട്ടിയുടെ ഭാഗമാണ് ശരി എന്ന് തോന്നിപ്പോയതിനു ശേഷം സ്വന്തം വീട്ടിൽ ഇത് സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന ആലോചന നടത്തിയപ്പോഴാണ് അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പെൺകുട്ടികൾ എടുത്തു ചാടിയതിനു ശേഷം ഇത് ഒരു അനുഭവമല്ല, നമ്മുടെ നാട്ടിൽ പല ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി അടുപ്പമുണ്ടെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ എല്ലാം ഒരുക്കി വെച്ച് അത്രയും ആൾക്കാരുടെ മുന്നിൽ അച്ഛനെയും അമ്മയെ അവഹേളിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തിനാണ് നിങ്ങളെ വളർത്തിയതിന് ഏറ്റവും ഒടുവിൽ അവർ ഇങ്ങനെ അവഹേളിക്കപ്പെടുന്നത്, അപമാനിക്കപ്പെടുന്നത്? ഒരു കതിർ മണ്ഡപത്തിൽ നിന്ന് ഇത്രയും ആൾക്കാരെ സാക്ഷി നിർത്തി ഒരു കല്യാണം നടക്കാൻ പോകുന്നു. ആ വീട്ടുകാരെയും അപമാനിച്ച്, സ്വന്തം വീട്ടുകാരെയും അപമാനിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഈ നാട്ടിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു ശാഠ്യവും ആർക്കുമില്ല. പക്ഷെ അതിനൊക്കെ നിങ്ങളെ വളർത്തി വലുതാക്കിയവരെയും പോറ്റിയവരെയൊക്കെ ഇങ്ങനെ അവഹേളിച്ചും അപമാനിച്ചും ഇറങ്ങിപ്പോകുമ്പോൾ അതിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാലത്തും പുരോഗമനമെന്നും പറയാൻ പറ്റില്ല. അതിനെ ആ രീതിയിൽ അതിനെ പിന്തുണയ്ക്കാനും കഴിയത്തില്ല. അവർ അനുഭവിച്ചിട്ടുള്ള മാനസിക വിഷമം നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇതുപോലെ ഒരു കുഞ്ഞായി ജനിച്ചൊരു സമയം നിങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എത്തിക്കാനായിട്ട് അവരെടുത്ത കഷ്ടപ്പാടുകൾ, യാതനകൾ, ബുദ്ധിമുട്ടുകൾ, ഇതിനെയൊക്കെ ഒരു ദിവസം കേവലം ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ വലിച്ചെറിഞ്ഞ് ചവിട്ടി മെതിച്ച് കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളെ വളർത്തി ഈ അവസ്ഥയിലാക്കി അവർക്ക് തിരികെ കൊടുത്തിരിക്കുന്നത്? എന്ത് സന്ദേശമാണ്? ഒരു കാലത്തും ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ഇതിനെ ന്യായീകരിക്കുന്നവരോട് പറയാനുള്ളത്, ഒരുപക്ഷെ അന്ന് അങ്ങനെ അനുപമയെ ന്യായീകരിച്ച് ചെയ്യേണ്ടി വന്നതിൽ വളരെയധികം ഖേദിക്കുന്നുണ്ട്. ഒരു പിതാവെന്നുള്ള നിലയ്ക്കും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ജയചന്ദ്രൻ എന്ന വ്യക്തി അനുഭവിച്ചിട്ടുള്ള മാനസികാവസ്ഥയെക്കുറിച്ച്, മാനസിക വിഷമത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ സ്വന്തം മകളാൽ സമൂഹത്തിന്റെ മുന്നിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവഹേളിക്കപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ്. എന്നിട്ടും അദ്ദേഹം സ്വന്തം നിലപാട് ഒരിക്കലും മാറ്റി പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു പിതാവിന് ഇതിനേക്കാൾ അപ്പുറം എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ശരിയാണ്, മൂത്ത മകളുടെ ഭാവി ഓർത്ത് ഈ ബന്ധത്തെ മറച്ചു വെച്ചു. സമൂഹത്തിന്റെ മുന്നിൽ വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി പ്രസവിച്ചു എന്ന കാര്യം മറയ്ക്കാൻ മകളോടൊപ്പം നിന്നു. ഇതിനേക്കാൾ ഉപരി ഒരു പിതാവ് എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? നിങ്ങളെയൊന്നും ഒരിക്കലും മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെ മനസാക്ഷിയുള്ള ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നു എങ്കിൽ നിങ്ങൾ ഒരു കാലത്തും നിങ്ങളെ പിന്തുണച്ച അച്ഛനെയും അമ്മയും, ഇന്നലെ കണ്ട ഒരു ഫ്രോഡ് പയ്യൻ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത ഏതൊരു അച്ഛനും അമ്മയ്ക്കും സ്വന്തം പെൺകുട്ടിയെ ഇങ്ങനെ ഒരാളോട് അയക്കാൻ കഴിയത്തില്ല. ഇതിനെയൊന്നും പ്രണയമൊന്നുമല്ല പറയുന്നത്. എവിടെ പോയാണ് ഈ ജീവിതമൊക്കെ അവസാനിക്കാൻ പോകുന്നത്? ഇങ്ങനെ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത ഒരു വ്യക്തി, അയാളോടൊപ്പം മൂന്നാമതായി ഒരു പെൺകുട്ടി ഇറങ്ങി പോവുകയാണ്. ഈ ആദ്യഘട്ടത്തിൽ തോന്നുന്ന ഈ ഇൻഫാക്ച്വേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധത്തോടുള്ള ഒരു അഭിനിവേശമൊന്നും കുറച്ചു കാലം അങ്ങോട്ട് കഴിയുമ്പോൾ ഉണ്ടാകത്തില്ല തന്നെ. കാര്യം സാമ്പത്തികം അല്ലെങ്കിൽ ജോലി, സ്ഥിരമായ വരുമാനം, ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്? ആ ദത്തുപോയ കുട്ടി ഒരുപക്ഷെ ഇന്ന് അനാഥത്വം അറിയാതെ ജീവിക്കുകയാണ്. നിങ്ങളുടെ കൈവശമായിരുന്നെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു പിതാവിന്റെ കീഴിൽ വളരേണ്ട ഗതികേട് ആ കുഞ്ഞിന് വന്നേനെ. ഇന്നിപ്പോ ആന്ധ്രയിൽ എവിടെയോ ആ കുഞ്ഞുണ്ടെന്ന് പറയുന്നു. ആ കുഞ്ഞ് സുരക്ഷിതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരുപക്ഷെ അതിനെ അനാഥത്വം പേറേണ്ടി വന്നത് അനുപമയുടെ മാത്രം തെറ്റാണ്, അനുപമയുടെ എടുത്തുചാട്ടമാണ്. ആ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതും ഇത്തരത്തിൽ രക്ഷിതാക്കളുടെ വാക്ക് കേൾക്കാതെ എടുത്തു ചാടി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത അവിവേകമാണ്. ഇത്തരത്തിലൊരു വലിയ തെറ്റ് ആ കുഞ്ഞിനോട് ചെയ്യേണ്ടി വന്നു. ഒരു പിതാവെന്നുള്ള നിലയ്ക്ക് ഇതിനപ്പുറത്തേക്ക് ഒരിക്കലും ജയചന്ദ്രൻ എന്ന വ്യക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ന്യായം അദ്ദേഹത്തിന്റെ പക്ഷത്ത് തന്നെയാണ്. ഒരുപക്ഷെ ഈ പറയുന്ന അനുപമയ്ക്കും അല്ലെങ്കിൽ അനുപമ കൊണ്ടു നടക്കുന്ന ആ താടിക്കാരനായിട്ടുള്ള ഒരു ഭർത്താവിനും ഇത്തരത്തിൽ നുണകൾ പ്രചരിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയും, ഒരു കാലത്തും ഈ സുരക്ഷിതത്വ ബോധത്തോടുകൂടി ഒരു ജീവിതം ഈ പറയുന്ന വ്യക്തിയിൽ നിന്നുണ്ടാകില്ല. അയാളെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. പക്ഷേ അച്ഛനെന്നുള്ള നിലയ്ക്ക് എല്ലാ കാലത്തും ഒരു മകളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ആ രീതിയിലെല്ലാം ജയചന്ദ്രൻ എന്ന വ്യക്തി സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമൂഹം ഒരിക്കലും ജയചന്ദ്രൻ എന്ന പിതാവിനെ കുറ്റപ്പെടുത്താനോ അദ്ദേഹം ചെയ്ത നടപടികളെ അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിച്ച ഓരോ വഴികളും സ്വന്തം മകളുടെ നന്മയ്ക്കാണെന്ന് ഇപ്പോൾ സമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ തെറ്റിനെ അല്ലെങ്കിൽ ജയചന്ദ്രൻ തെറ്റാണെന്ന് പറയുന്ന ഏത് കോണുകളിൽ നിന്നുള്ള ശബ്ദമുയർന്നാലും അതിനെ ഈ സമൂഹം സ്വന്തം വീടുമായി ഗണിച്ചു നോക്കിയാൽ അതിനെ കൃത്യമായി ഉത്തരം നൽകാൻ കഴിയും, അതിനെ പ്രതിരോധിക്കാൻ കഴിയും. ആ പിതാവാണ് ശരിയെന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയേണ്ടി തന്നെ വരും.